ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ള ടാറ്റ മോട്ടോഴ്സിലാണ്. ടാറ്റ മോട്ടോഴ്സിൽ വന്നിരിക്കുന്നത് ടിയാഗോയുടെ ഏറ്റവും പുതിയ മോഡൽ എനർജി വേരിയൻ്റ് ഫസ്റ്റ് ലുക്കിന് വേണ്ടിയിട്ടാണ്. മിനിക്കാനായിരുന്നു എനർജി വേരിയൻ്റ് ലോഞ്ച് ചെയ്തത്. ഇത് ടിയാഗോയിലേക്കുള്ള ഒരു ലിമിറ്റഡ് എഡിഷൻ മോഡലാണ്. കാര്യമായിട്ടുള്ള ഡിസൈനിൽ വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. എന്നാൽ കുറച്ചുകൂടി ഒരു റഗഡ് ഒരു എസ് യു വി അപ്പീൽ വരുത്താനാണ് ടാറ്റ മോട്ടോഴ്സ് ശ്രമിച്ചിട്ടുള്ളത്. ഈ ഒരു കളർ പുതിയൊരു കളറാണ് വന്നിട്ടുള്ളത്. ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് വന്നത്. നമ്മുടെ ഹാരറിലെ ക്യാമോ എഡിഷനിൽ വന്നൊരു ഒരു ഗ്രീൻ ഷെയ്ഡിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ് ഇതിനകത്ത് വന്നത്. കുറച്ചുകൂടി ഒരു ഡാർക്ക് ഷെയ്ഡാണ്. പക്ഷേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഇതൊരു ബ്ലാക്ക് ആയിട്ട് തോന്നുമെങ്കിലും ഇത് ആക്ച്വലി ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത്. ഇതിനോടൊപ്പം വന്നിട്ടുള്ള റെഡ് വന്നിട്ടുണ്ട്, വൈറ്റ് വന്നിട്ടുണ്ട്, അതിലൊരു ഗ്രേ കളർ വന്നിട്ടുണ്ട്. പിന്നെ ടിയാഗോ നോക്കി കഴിഞ്ഞാൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത്. ഈ ഫ്രണ്ടിലാണ് വന്നിട്ടുള്ളത്, ഈ ഒരു ഭാഗമാണ് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് പോലും കൊടുത്തിട്ടുണ്ട്. നേരത്തെ വരുന്ന ബോഡി കളറാണ് വരുന്നത്, പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഡിസൈൻ സെയിം തന്നെയാണ്, സാധാരണ ഉള്ള മോഡലിലെ സെയിം ഡിസൈൻ തീം തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നീട് വന്നിട്ടുള്ള മറ്റൊരു മാറ്റം ഈ ഒരു ഫോക്സ് കിറ്റ് പ്ലേറ്റ് ആണ്. ഇത് ശരിക്കും ഒരു എസ് യു വി അപ്പീലിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും ഇതും ആ ബ്ലാക്ക് ക്ലാഡിങ്ങിന് വന്നപ്പോൾ തന്നെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു കുറച്ചൊരു ഗ്രോണപ്പ് ലുക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതിനുള്ള ഗ്രില്ലും കാര്യങ്ങളെല്ലാം തന്നെ ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളാണ്. ആ ഫേസ് ലിഫ്റ്റിൽ വന്ന സെയിം ചേഞ്ചസ് ആണ് എനർജിയിലും വന്നിട്ടുള്ളത്. സൈഡിലേക്ക് വരുമ്പോൾ നോക്കി കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. 15-inch വീൽസാണ് വന്നിട്ടുള്ളത്. ഇത് ആക്ച്വലി അലോയ് വീലല്ല, വീൽ കപ്പാണ് ഇത് ആക്ച്വലി. പിന്നെ വന്നിട്ടുള്ള മാറ്റം ബ്ലാക്ക് മിററാണ് വന്നിട്ടുള്ളത്, കൂടാതെ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ്. ഡോർ ഹാൻഡിൽസും വന്നിട്ടുള്ളത്. ഇതിനോടൊപ്പം വന്നിട്ടുള്ള റൂഫ് റെയിൽ വന്നിട്ടുണ്ട്, റൂഫ് റെയിൽ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം സൈഡിലൊരു ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ടിൽ നിന്ന് സൈഡ് വഴി റിയർ വരെയും പോകുന്നുണ്ട്. ഇതും ഒരു എസ് യു വി അപ്പീലിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് വന്നിട്ടുള്ള ഒരു പ്രധാന മാറ്റം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയിട്ടുണ്ട്. പഴയ മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് സാധാരണ ടിയാഗോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഏകദേശം 11mm ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയിട്ടുണ്ട്. റിയറിലേക്ക് വരുമ്പോൾ നോക്കി കഴിഞ്ഞാൽ വന്നിരിക്കുന്ന പ്രധാന ഒരു മാറ്റം ഈ ഒരു ക്ലാഡിംഗ് ആണ്. ഈ ഒരു ക്ലാഡിംഗ് പഴയ മോഡലിലില്ല, എനർജിയിൽ മാത്രമാണുള്ളത്. എനർജിയിൽ ബാഡ്ജും കൊടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫോക്സ് കിറ്റ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ടിയാഗോയിൽ കാണുന്ന പോലെ ഇവിടെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ റിയർ ക്യാമറയും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. വേറെ എക്സ്റ്റീരിയൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഇൻറ്റീരിയർ കാണാം. ഇൻറ്റീരിയറിൽ വരുമ്പോൾ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. ശരിക്കും നമ്മൾ നേരത്തെ ടിയാഗോയിൽ കണ്ട ആ ഒരു സെയിം ഫിനിഷും കാര്യങ്ങളെല്ലാമാണ് വന്നിട്ടുള്ളത്. ഈവൻ പാനൽസും കാര്യങ്ങളൊന്നും ആണെങ്കിലും വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ എക്സ്റ്റീരിയർ ബോഡി കളറിൻ്റെ പോലെ തന്നെ അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു ഫിനിഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ പുറത്ത് ഗ്രീൻ ആയതുകൊണ്ടാണ് ഇവിടെ ഗ്രീൻ വന്ന്, റെഡ് ആകുമ്പോൾ റെഡ് വരും, വൈറ്റ് ആകുമ്പോൾ വൈറ്റ് ആകും, പിന്നെ ഗ്രേ ആണ്, ഗ്രേ കളറായിരിക്കും ഇവിടെ വരുന്നത്. സ്റ്റിയറിംഗ് വീലെല്ലാം 3-spoke സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്, കൂടാതെ ഒരു ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്ററാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ടിയാഗോയുടെ ഫേസ് ലിഫ്റ്റ് മോഡൽ വന്ന അതേ ഇൻസ്റ്റോൺ ക്ലസ്റ്ററാണ് വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ള പ്രധാന മാറ്റം പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. അത് ടിയാഗോയിൽ ഉണ്ടായിരുന്നില്ല, പുതിയ മോഡലിൽ അതും വന്നിട്ടുണ്ട്. കൂടാതെ ഒരു 7-inch ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടെയ്മെൻ്റ് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വരുന്നുണ്ട്, കൂടാതെ റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ പഴയ മോഡലിലുണ്ടായിരുന്നു, പുതിയ മോഡലിൽ വന്നിട്ടുണ്ട്. കൂടാതെ ഹാർമൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് വന്നിട്ടുള്ളത്. വേറെ ഇൻറ്റീരിയറിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ സീറ്റ്സിൽ പുതിയൊരു ഫാബ്രിക് മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്, അതുപോലെ പുതിയൊരു ടെക്സ്ചറും കൊടുത്തിട്ടുണ്ട് പഴയ മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു ഗ്രീൻ സ്റ്റിച്ചിങ്ങും കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇൻറ്റീരിയർ സ്പേസും കാര്യങ്ങളെല്ലാം തന്നെ പഴയ മോഡലിൽ സെയിം തന്നെയാണ്. വേറെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അത്യാവശ്യം ഫീച്ചർ പാക്ഡാണ്, അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ 4-star ഗ്ലോബൽ എൻക്യാപ് റേറ്റിങ്ങും ടിയാഗോയ്ക്ക് വരുന്നുണ്ട്. ടിയാഗോയിൽ വരുന്ന 1.2-liter റെവോട്രോൺ എഞ്ചിനാണ് വരുന്നത്. അതിൻ്റെ പവർ ഔട്ട്പുട്ട് വരുന്നത് 84 PS 113 Nm ടോർക്കാണ് വരുന്നത്. ഒരു 5-speed മാനുവലും 5-speed AMT ഗിയർ ബോക്സും ആണ് ടാറ്റ മോട്ടോഴ്സിൽ ഓഫർ ചെയ്യുന്നത്. ടിയാഗോ എനർജി രണ്ട് വേരിയൻറ്റുകളിലാണ് വരുന്നത്. ഒരെണ്ണം മാനുവലിലും ഓട്ടോമാറ്റിക്കലാണ് വരുന്നത്. മാനുവലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 6.5 crore, ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് വരുന്നത് 7.09 crore ആണ്. ഉടനെ തന്നെ ടിയാഗോ എനർജിയുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ പൈലറ്റ് ഓൺ വീൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യണം.